നമ്മുടെ കൊച്ചു കേരളം വലിയൊരു പ്രളയത്തിൻ്റെ ദുരന്തത്തിൽ നിന്നും ഇനിയും കരകയറാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹങ്ങളും നിഗ്രഹങ്ങളും സൗകര്യങ്ങളും സൗകര്യക്കുറവും സാമ്പത്തിക സുസ്ഥിതിയും ദുസ്ഥിതിയും സമ്പന്നതയും ദാരിദ്ര്യവും പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണങ്ങളിൽ കഷ്ടപ്പാടുകൊണ്ടും പ്രയാസം കൊണ്ടും പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥയെക്കുറിച്ച് മാത്രമല്ല, മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ നബുത്തലീഹി അവനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് ഖുർആൻ സൂറത്തുൽ ഇൻസാനിലെ രണ്ടാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. ജീവിതമെന്നത് പരീക്ഷണത്തിൻ്റെ ആകത്തുകയാണ് എന്നർത്ഥം. അതോടൊപ്പം ഇവിധമുള്ള പരീക്ഷണങ്ങൾ, പ്രകൃതിയിൽ നിന്നും മനുഷ്യന് ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾ, ഭൂകമ്പമാണെങ്കിലും പ്രളയമാണെങ്കിലും കൊടുങ്കാറ്റാണെങ്കിലും എന്താണെങ്കിലും, അതെല്ലാം മനുഷ്യർക്ക് വളരെ വലിയ ഉത്ബോധനങ്ങളാണ്, ഓർമ്മപ്പെടുത്തലുകളാണ്. നാം ഉണ്ടാക്കിയെടുത്ത വികാസത്തിലോ പുരോഗതിയിലോ ടെക്നോളജിയുടെ കുതിച്ചു ചാട്ടത്തിലോ ഒന്നും നമുക്ക് മേനി പറയാനോ അഹങ്കരിക്കാനോ ഒന്നുമില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. എത്ര വലിയ പ്രവചനം നടത്തിയാലും ദുരന്തമുഖത്തു നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന ശക്തമായ താക്കീത്. കേരളത്തിലെ ഒരു പ്രദേശത്തെ ഒന്നടങ്കം ഈ സമയം വരെ ഇനിയും മയ്യത്തുകൾ ഒരുപാട് കിട്ടാനുള്ള അവസ്ഥയിൽ നക്കിത്തുടച്ച ഒരു ഭാഗത്ത് സന്ദർശിച്ച ഒരു വ്യക്തി പറഞ്ഞത്, വെള്ളത്തിൻ്റെ ഒഴുക്ക് കണ്ടപ്പോൾ അതിൻ്റെ ദിശ ഇന്ന രൂപത്തിലായിരിക്കും എന്ന് മനസ്സിലാക്കി വെള്ളമെത്താൻ സാധ്യതയില്ലാത്ത ഒരു വീട്ടിലേക്ക് മറുഭാഗത്ത് ഉള്ള കുറേ വീട്ടിലെ ആളുകൾ ഒന്നിച്ചു മാറി. ആ വീടാണ് ആദ്യം പോയത്. അവരേത് വീട്ടിൽ നിന്നാണോ മാറിയത്, ആ വീടുകൾ ഇന്നും അവിടെ നിലനിൽക്കുന്നു. മനുഷ്യൻ്റെ കണക്ക് കൂട്ടലുകൾക്കപ്പുറം അള്ളാഹുവിന് ചില ഇടപെടലുകളുണ്ട് എന്ന ശക്തമായ പാഠം ഓരോ പ്രകൃതി ദുരന്തങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഭൂമിയെയും കാറ്റിനെയും കടലിനെയും പുഴകളെയും നിയന്ത്രിക്കാൻ മനുഷ്യൻ്റെ കയ്യിൽ സംവിധാനങ്ങളില്ല. അവയെ സംരക്ഷിക്കാൻ എവ്വിധമാണോ കഴിയുക, അതിലേതിനെയൊക്കെ സംരക്ഷിക്കാനാവും, അത് ചെയ്യുക മാത്രമേ മനുഷ്യന് കരണീയമായുള്ളൂ. അവൻ എത്ര വികസിച്ചാലും അറിവെത്ര പുരോഗമിച്ചാലും അമ്മാ ഊത്തിത്തുമ്മിനൽ അൽമി ഇല്ലാ കലീല, അവൻ്റെ അറിവിനൊരു പരിധിയുണ്ട്. ആ പരിധി വിട്ട് മുന്നോട്ട് പോകാൻ മനുഷ്യന് കഴിയില്ല. ഈ പ്രപഞ്ചത്തെ കീഴ്പ്പെടുത്താനോ പ്രപഞ്ചത്തെ സ്വന്തം പരിധിയിൽ നിർത്താനോ കഴിയില്ലെന്നല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ മുന്നിൽ കീഴടങ്ങുകയല്ലാതെ ഒരു നിർവാഹവും മനുഷ്യനില്ല. ഒന്നും ചെയ്യാനാകാതെ പകച്ചു പോകുന്ന കാഴ്ചകളാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശക്തിയും അവൻ്റെ യുക്തിയും അവൻ്റെ ബുദ്ധിയും അവൻ്റെ കഴിവും അവൻ്റെ ശേഷിയും എല്ലാം നേർക്കുനേരെ കണ്ണുകൊണ്ട് കാണാൻ പോലും കഴിയാത്ത അത്രയും സൂക്ഷ്മ ജീവികൾക്ക് മുന്നിൽ പോലും തോൽക്കുന്ന അവസ്ഥ നാം പലപ്പോഴും കണ്ടിട്ടുണ്ട്. പരീക്ഷണങ്ങൾ നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു പാഠം ദുനിയാവിൻ്റെ നിസ്സാരതയാണ്. ഇത്രയേയുള്ളൂ ദുനിയാവ്. നാം ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന, നമ്മെ പലതിൽ നിന്നും രക്ഷിക്കുമെന്ന് കരുതുന്ന വീട് തന്നെ നമുക്ക് വലിയ ശിക്ഷയായി മാറുന്ന അവസ്ഥ. വീട് മുകളിൽ വീണത് കൊണ്ട് മരിച്ച ആളുകളുണ്ട്. അത് അത്ര സൗകര്യമുള്ള RC വീടായിരുന്നില്ലെങ്കിൽ, കേവലം പട്ടകൾ കൊണ്ടോ അല്ലെങ്കിൽ പുറത്തുനിന്ന് കിട്ടുന്ന ഈ ഫ്ലെക്സ് ബോർഡുകൾ കൊണ്ടോ ഒക്കെ മഴ കൊള്ളാതെയും വെയിൽ കൊള്ളാതെയും ഇരിക്കുന്ന വീടുകൾ വളരെ അപൂർവമായും ഇന്നുമുണ്ട്. നമ്മുടെ ഇടങ്ങളിൽ ധാരാളമുള്ള സ്ഥലങ്ങളുമുണ്ട്. അത്തരമൊരു ഫ്ലെക്സിൻ്റെ ഷീറ്റ് വീണാൽ, ഒരു ഓല വീണാൽ
ഒരുപക്ഷെ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് സമ്പന്നർ ചിന്തിച്ച അവസ്ഥയുണ്ടായിട്ടുണ്ട്. അവരുടെ കെട്ടിപ്പൊക്കിയ മണിമാളികകൾ, മണിമന്ദിരങ്ങൾ അവരെ കൂടുതൽ സുരക്ഷിതമാക്കുമെന്ന് കരുതിയത്. ആർക്കും അത് തകർക്കാൻ കഴിയില്ല. ഒരു ഹിംസ്രജന്തു ഇത് ചാടി ഇതിനെ തകർത്ത് വരില്ല. അതിൽ നിന്നൊക്കെ തന്നെ സുരക്ഷിതമാക്കാൻ ഈ ചുവരുകൾക്ക്, ഈ വാർപ്പിന്, ഈ കമ്പികൾക്ക് കഴിയുമെന്ന് വിചാരിച്ചിടത്താണ് അള്ളാഹുവിൻ്റെ പരീക്ഷണം പേമാരിയായി പെയ്തിറങ്ങിയത്. അപ്പോൾ മനുഷ്യൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളും മനുഷ്യൻ്റെ എല്ലാ സംരക്ഷണ ഉപാധികളുമൊക്കെ അള്ളാഹു ഒന്ന് പരീക്ഷിക്കാൻ വിചാരിച്ചാൽ വളരെ എളുപ്പത്തിൽ തകരും. കൂടിയാൽ 3 മിനിറ്റ് കൊണ്ടാണ് അത്ര ഒരു പ്രദേശം അങ്ങ് ഇല്ലാതായത്. 3 മിനിറ്റ് കൊണ്ട് ഓടി രക്ഷപ്പെട്ട ദൃക്സാക്ഷികളുടെ വിവരണമാണ്. 3 മിനിറ്റ് കൊണ്ട് 2 നില വീടുകളൊക്കെ അങ്ങ് തകർന്ന് അവിടെ നേരത്തെ വീട് തന്നെ ഇല്ലാതിരുന്നത് പോലെ മണ്ണായി മാറുന്ന കാഴ്ച. വെറും മണ്ണ്, മുമ്പ് അവിടെ വീടുണ്ടായിരുന്നതിൻ്റെ അടയാളങ്ങൾ പോലുമില്ല. ആ അർത്ഥത്തിലേക്ക് അള്ളാഹുവിനെ മാറ്റിയെടുക്കാൻ സെക്കൻഡുകൾ മാത്രം മതി, വളരെ സെക്കൻഡുകൾ മാത്രം മതി. മനുഷ്യൻ കെട്ടിപ്പൊക്കിയ എല്ലാം തകർന്നടിയാൻ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൻ്റെ മുന്നിൽ ഇത്രയേ വേണ്ടതുള്ളൂ എന്ന് നമ്മളെ ഈ അനുഭവം പഠിപ്പിക്കുന്നുണ്ട്. ദുരന്തങ്ങൾ അതിൽ ഭാഗപ്പെട്ടിട്ടില്ലാത്ത, അതിൻ്റെ വിക്ടിംസ് ആയിട്ടില്ലാത്ത, അതിൻ്റെ ഇരകളായിട്ടില്ലാത്ത ആളുകൾക്കും വലിയ അളവിൽ പാഠമാണ്, പരീക്ഷണമാണ്. ആ പരീക്ഷണമാകുന്നത് 2 രൂപത്തിലാണ്. നമ്മളും പെടും അതിൽ. കാരണം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ നേർക്കുനേരെ അതിൻ്റെ ഇരകളല്ല നാം. നമ്മുടെ വീട് പോയിട്ടില്ല, നമ്മുടെ വീടിനകത്ത് ജീവൽ നഷ്ടം സംഭവിച്ചിട്ടില്ല, നമ്മുടെ വരുമാന വഴികൾ അടഞ്ഞു പോയിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. മണ്ണിലേക്ക് നോക്കി നെടുവീർപ്പിടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. പക്ഷേ എത്താത്തവർക്കും 2 രൂപത്തിൽ പ്രകൃതിയിൽ സംഭവിക്കുന്ന ഇത്തരം കെടുതികൾ പരീക്ഷണങ്ങളാണ്. അതിലൊന്ന് പാപികൾക്ക് പശ്ചാത്തപിക്കാനുള്ള അവസരമാണ്. റബ്ബിൻ്റെ കഴിവിനെ കൃത്യമായി മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ തിരിച്ചു നടക്കാനുള്ള അവസരം. ഏത് സമയവും പൊടുന്നനെ ഇല്ലാതാകുന്ന ജീവിതം, ആ ജീവിതം എങ്ങനെയും നമ്മളേറ്റവും ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, നമുക്ക് ആവശ്യമായ വെള്ളം പോലും നമുക്ക് പിന്നീട് അത് ജീവിതാന്ത്യത്തിന് കാരണമായി വന്നേക്കാം. അപ്പോൾ ഏത് സമയത്തും എന്തും നമ്മൾ ഏറ്റവും പ്രതീക്ഷയോടെ കാണുന്ന, കരുതുന്ന എന്തും നമ്മുടെ അന്ത്യം കുറിക്കാൻ കാരണമായേക്കാം എന്ന ബോധത്തോടുകൂടി പാപവിമുക്തി നേടാൻ, പാപവിമുക്തി തേടാൻ മരണം മുന്നിലെത്തുമ്പോൾ അവസരമുണ്ടാകില്ല. ഒരിക്കലും പിന്നീട് ഖേദിച്ചത് കൊണ്ട് കാര്യവുമില്ല. നഹ്നു ഖദ്ദർന ബൈനക്കുമുൽ മൗത്ത വമാ നഹ്നു ബിമസ്ബൂഖീൻ. നിങ്ങൾക്ക് നാം ആണ് മരണത്തെ നിശ്ചയിച്ചത്. അതിനങ്ങോട്ടും ഇങ്ങോട്ടും ലാ യസ്തഖിറുന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഒരു മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ കഴിയില്ല, ഒരു സമയം മാറ്റിവെക്കാൻ പറ്റില്ല. ഏത് വലിയ ഡോക്ടർക്കും ഏത് വലിയ ലബോറട്ടറികൾക്കും ഏത് വലിയ ചികിത്സാ സംവിധാനങ്ങൾക്കും ഏത് വലിയ ഓപ്പറേഷൻ തിയേറ്ററുകൾക്കും ഒക്കെ നമ്മുടെ മരണം പയ്യെ പയ്യെ അരിച്ചിറങ്ങുമ്പോൾ നിസ്സഹായമായി കണ്ടു നിൽക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. ചില ഓപ്പറേഷൻ തിയേറ്ററുകളിൽ വളരെ പ്രതീക്ഷയോടെ പോകുന്ന ഡോക്ടർമാർ തിരിച്ചിറങ്ങുമ്പോഴുള്ള മുഖം ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട്? വളരെ പ്രതീക്ഷയോടെ അവരെടുത്ത പ്രവർത്തനം പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീണ് ആ വ്യക്തി ജീവിതത്തിന്റെ ഇളം പ്രായത്തിൽ എന്നേക്കുമായി. ഒരുപക്ഷെ ഓപ്പറേഷൻ നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഈ അസുഖവും പേറി കുറെ കാലം മുന്നോട്ട് പോകുമായിരുന്നു എന്ന് ആളുകൾ കൊണ്ട് പറയിക്കും വിധം ഒരു ഓപ്പറേഷൻ മാത്രം കാരണമായി ആളുകൾ മരിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. മനുഷ്യന്റെ കയ്യിലാണ് കാര്യങ്ങളുടെ നിയന്ത്രണമെങ്കിൽ ശാസ്ത്രം വിജയിക്കുമായിരുന്നു. മാറ്റാൻ വേണ്ടി നിശ്ചയിച്ച വഴികൾ വലിയ ദുരന്തമായി മാറുന്ന കാഴ്ചകൾ. ഒരുപാട് പ്രയാസപ്പെട്ട് കിടക്കുന്ന ഒരു രോഗിയെ, കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പ്രത്യേക രോഗത്തിൻ്റെ വിദഗ്ധനായ ചികിത്സകൻ ഒരു പ്രത്യേക ചികിത്സ നിശ്ചയിച്ചപ്പോൾ ആ ചികിത്സക്ക് ശരീരം പാകപ്പെടാൻ കുറച്ചുകൂടി മുന്നോട്ട് പോകണം. ആ ഡോക്ടറോട് ആ രോഗിയുടെ രക്തബന്ധു ചോദിച്ചു, സർ ഇന്നതിൻ്റെ അളവ് ഇത്രയാണ് ഇന്നത്തെ ലാബ് റിപ്പോർട്ടിലും, ഇതൊന്നുകൂടി താഴ്ന്നിട്ട് പോരെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ. അദ്ദേഹം ഡോക്ടറൊന്നുമല്ല, ചോദിച്ച വ്യക്തി ഡോക്ടറല്ല, പക്ഷേ ആ അളവ് കൃത്യമായാലാണ് ഈ ചികിത്സാരീതി പറ്റൂ എന്ന അറിവ് വായിച്ചിട്ട് അദ്ദേഹത്തിനുണ്ട്. അതിന് ആ ഡോക്ടർ പറഞ്ഞ മറുപടി, അതുകൂടി ശരിയാകും ഈ ചികിത്സയിലൂടെ, നമുക്കിത് ചെയ്യാം. എന്നിട്ട് ആ ഡോക്ടർ 10,000 വില വരുന്ന മരുന്ന് എഴുതി തന്നു. രണ്ടാമത് ഡോക്ടറെ തിരുത്തിയിട്ട് അദ്ദേഹം ഇന്ന മരുന്ന് മതി, ഇതുകൊണ്ട് തന്നെ ശരിയാവും. അദ്ദേഹത്തിന്റെ പ്രതീക്ഷകളോ അല്ലെങ്കിൽ നിഗമനങ്ങളോ ആണ്. പക്ഷെ അവരൊറ്റ കാരണം കൊണ്ട് ആ രോഗി എന്നേക്കുമായി കണ്ണടച്ചു. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടും കൊഴിഞ്ഞിട്ടും
ആ കുടുംബം ഇന്നും അതിൻ്റെ വേദന പേറിക്കൊണ്ടേയിരിക്കുന്നു. ആ ഡോക്ടർ നിസ്സഹായമായി ആ വ്യക്തിയെ ഇത് ചോദിച്ച ബന്ധുവിനെ അഭിമുഖീകരിച്ച സന്ദർഭം ആ ഹോസ്പിറ്റലിന് പറയാനുണ്ട്, സർ അങ്ങയോട് ചോദിച്ചതല്ല ഞാൻ, വേണോ ഇപ്പോഴെന്ന്. അങ്ങല്ലേ പറഞ്ഞത് ഇത് അതിനുകൂടി പരിഹാരമാണെന്ന്. എന്തു പറ്റി അങ്ങ് തിരിച്ചു തരുമോ എൻ്റെ പ്രിയപ്പെട്ടവനെ? അന്ന് തലതാഴ്ത്തി നിന്നൊരു ഡോക്ടറുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ പ്രതീക്ഷകളും കണക്ക് കൂട്ടലുകളും ഒക്കെ എത്രയോ ചെറുതാണ്. അള്ളാഹുവിൻ്റെ പരീക്ഷണം അങ്ങ് വന്നാൽ, അള്ളാഹുവിൻ്റെ സമയമെത്തിയാൽ പിന്നെ പാപിക്ക് പശ്ചാത്തപിക്കാൻ സമയമില്ല. പശ്ചാത്തപിക്കുക, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക. അതോടൊപ്പം ഈ പരീക്ഷണങ്ങൾ നമ്മെ ബോധിപ്പിക്കുന്ന രണ്ടാമത്തെ ഒരു പാഠം, നമുക്ക് ഏതളവിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ്. നമ്മൾ ഇനിയും അത് തെളിയിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ പ്രളയം കൊണ്ടുണ്ടായ ദുരന്തമല്ല ഈ വർഷത്തെ. അള്ളാഹു കാക്കട്ടെ, ഇനി വരാനിരിക്കുന്ന ഭൂകമ്പമാണെന്ന് ചിലർ പറയുന്നുണ്ട്, ഭൂമി കുലുക്കമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചെറുതല്ല വിഷയം. ഈ വർഷം സംഭവിച്ചത് വളരെ വലുതാണ്. കഴിഞ്ഞ വർഷം ആലുവ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെയാണ് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയതെങ്കിൽ സ്ഥലം മാറി ചില ഭാഗങ്ങളെ നിലംപരിശാക്കി ഇല്ലാതാക്കി. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥന, അത് നമുക്ക് എന്നുമുണ്ട്, തുടരും. പ്രവർത്തനം എന്ന നിലക്ക് നാം ചെയ്യേണ്ടത് ചെയ്തവർ ഇക്കൂട്ടത്തിലുണ്ട്. പോയി ക്ലീൻ ചെയ്ത് കൊടുക്കാനും ശാരീരികമായ സഹായങ്ങൾക്കും അതിന് കഴിയാത്തവർ, അതിന് സാധ്യമാകാത്തവർക്കും ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല വഴിയാണ്. എത്ര കിട്ടിയാലും മതിവരാത്ത ഭീകരമായ ദുരന്തമുഖത്ത് നിൽക്കുന്ന ആളുകൾക്ക് സാമ്പത്തികമായി നന്നായി സഹായിക്കുക. കൊടുത്തവരൊക്കെ കൊടുത്ത അത്ര വീണ്ടും കൊടുക്കുക. വലിയ സംഖ്യ കൊടുത്തിട്ടുണ്ട്, വലിയ സംഖ്യ. 250,000 മൗണ്ട് സീന മസ്ജിദിലെ ഐദ് നമസ്കാരത്തിൻ്റെ അന്ന് നമ്മൾക്ക് പിരിഞ്ഞു കിട്ടിയത്. ചെറുതൊന്നുമല്ല സംഖ്യ, പക്ഷെ അതൊന്നും ഒന്നുമല്ല. ഒന്നുമല്ലാത്ത വിധം വലിയ അളവിലാണ് അവിടെയുള്ള ദുരന്തങ്ങളും പ്രയാസങ്ങളും. എത്ര കിട്ടിയാലും എങ്ങുമെത്താത്ത വിധം അത്ര പ്രയാസത്തിലാണ് അവരുള്ളത്. നമ്മളായിരുന്നു അതിൻ്റെ ഇരയെങ്കിൽ, എൻ്റെ വീടായിരുന്നു മണ്ണിലെങ്കിൽ, എൻ്റെ വീടിനായിരുന്നു ഒരു പുഴ നടുക മുറിച്ച ഒരു വീടിനെ കണ്ടു. ആ ഹൗസ് വാമിംഗ് നടന്ന് ഒരാഴ്ചയായിട്ടുള്ളൂ അത്ര. എന്തൊരു നല്ല വീട്, മിനിമം 1,50,000,000 ചിലവാക്കിയിട്ടുണ്ടാകണം ആ വീട് കാണുമ്പോൾ. പുഴയെടുത്തു 1,50,000,000, വളരെ സിമ്പിളായി പുഴയെടുത്തു. പുഴയുടെ തീരത്ത് വീട് ഉള്ളവരെ കാണുമ്പോൾ നമുക്ക് അവരോട് വല്ലാത്തൊരു ചിന്തയുണ്ടാകാറുണ്ട്, എന്ത് ഭാഗ്യവാന്മാരാണ് ഇവർ, എന്ത് ഭാഗ്യവാന്മാരാണ്, എന്തൊരു നല്ല പ്രകൃതിയുടെ ഓരത്താണ്, തീരത്താണ്, ചാരത്താണ് ഇവരുടെ താമസമെന്ന്. അവരിഷ്ടപ്പെട്ട ഇടങ്ങൾ അവർക്ക് അപകടങ്ങളായി മാറി. അതിനാൽ നമുക്ക് കഴിയുന്നതിൻ്റെ അപ്പുറം, ആവർത്തിക്കുന്നു, കഴിയുന്നതിൻ്റെ അപ്പുറം നൗഷാദുമാരാകാൻ നമുക്ക് കഴിയണം. എറണാകുളം ബ്രോഡ്വേയിലെ വഴിയോരത്ത് കച്ചവടം നടത്തുന്ന അന്നന്നത്തെ അന്നത്തിന് അന്നന്നത്തെ വഴി കണ്ടെത്തുന്നവരെ വഴിയോര കച്ചവടക്കാർ, വലിയ കടകളോ വാടകകളോ ഉള്ളവരല്ല, അത് വിറ്റിട്ട് വേണം അന്നന്നത്തെ അന്നത്തിന് വഴി കണ്ടെത്താൻ. അത്തരം ആളുകൾ പോലും കഴിഞ്ഞ പ്രളയത്തിൽ കണ്ടത് ഒരു ഉത്തരേന്ത്യ പുതപ്പ് വിൽപ്പനക്കാരനെയാണ്. വീടുകൾ തോറും കയറി ഇറങ്ങിയിട്ട് ആ പുതപ്പ് വിറ്റ്, അതും നമ്മുടെ ബാർഗെയിനിങ് ഭയങ്കരമാണ്. വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിലും മാളുകളിലും പോയാൽ നമ്മൾ കൊടുക്കുക നമ്മുടെ ATM കാർഡാണ്. അവിടെ എന്ത് ബാർഗെയിനിങ്! അവസാനത്തെ 0.37 paisa അവരെടുക്കും. ഈ സാധാരണക്കാരൻ വീടിന് മുന്നിൽ വന്ന് അവൻ അവൻ്റെ കമ്പിളി പുതപ്പ് വിൽക്കുമ്പോൾ നമുക്കിങ്ങനെ ചോദിക്കല, അത് താഴ്ത്താൻ, കമ്മിയാക്കാൻ, കുറക്കാൻ, അങ്ങനെയൊക്കെ വിറ്റ് ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കേണ്ട ഒരു ഉത്തരേന്ത്യക്കാരനായിരുന്നോ. അയാളുടെ പുതപ്പ് മുഴുവൻ, വിൽക്കാനിരിക്കുന്ന പുതപ്പ് മുഴുവൻ പ്രളയത്തിൽ ഇരകളായ ആളുകൾക്ക് കൊടുത്തത്, കഴിഞ്ഞ പ്രളയത്തിൽ നാം കണ്ടതാണ്. ഓഗസ്റ്റ് 8 വല്ലാത്തൊരു തീയതിയായി മാറി 2 വർഷത്തിൽ നമ്മൾ കണ്ടു അത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ കുട്ടിക്കൊരു മാതാവുണ്ട്, പിതാവുണ്ട്, അവനെ കാത്തിരിക്കുന്നൊരു 100,000-1,000,000 kilometers അപ്പുറത്ത് അവനെ കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട്. ഇത് വിറ്റ് കിട്ടിയ തുച്ഛമായ വരുമാനം കൊണ്ട് വേണം മെച്ചമായൊരു ജീവിതം അവർക്ക് കെട്ടിപ്പടുക്കാൻ. അതൊന്നും അവനൊന്നും ആലോചിച്ചില്ല, അവനങ്ങ് കൊടുത്തു. നമ്മുടെ മുന്നിലെ മാതൃകളായി ഇവരൊക്കെ. പടച്ചവന്റെ ദീനിനെ പുലിയതിൻ്റെ പേരിൽ എന്നേക്കുമായി ഇല്ലാതാക്കും കുടുംബക്കാർ എന്ന് മനസ്സിലാക്കിയ നമ്മുടെ കൊച്ചു കേരളത്തിലെ വലിയ ഒരു പട്ടണത്തിലെ അങ്ങേയറ്റം വില മതിക്കുന്ന വലിയ സമ്പത്ത് കുടുംബക്കാരെ മൊത്തം വിളിച്ചുകൂട്ടി തങ്ങളുടെ തൗഹീദിനെ പരസ്യമായി പ്രഖ്യാപിച്ച് അവർക്കങ്ങ് എഴുതി കൊടുത്തിയ ദമ്പതികൾ, വാടക ജീവിക്കുന്ന കേരളമാണ് നമ്മുടെ കേരളം. അവർ കൊടുത്ത അവർ സഹിച്ച ത്യാഗം ചെറുതല്ല. ഏറ്റവും വലിയ തൗഹീദി വിരുദ്ധരാണ് കുടുംബത്തിലെല്ലാവരും.
തൗഹീദിന്റെ വഴിയിലേക്ക് ആര് പോയാലും അവന്റെ കാര്യം തീർച്ചയാണ്. അത് ഇവർക്കും ഉറപ്പാണ്, ഈ രണ്ട് വ്യക്തികൾക്കും ഉറപ്പാണ്. അതുകൊണ്ടാണ് അവരുടെ മുന്നിൽ കോടികൾ വിലമതിക്കുന്ന മോഹിപ്പിക്കുന്ന മുഴുവൻ സ്വത്തും കേരളത്തിലെ ഏറ്റവും വലിയ പട്ടണത്തിലെ സ്വത്തങ്ങ് എഴുതി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഞങ്ങളെ വിട്ടേക്കണം, ഞങ്ങളുടെ ആദർശവും ഞങ്ങളും പൊയ്ക്കോട്ടെ എന്ന്. ഇന്ന് ഇങ്ങ് മലബാറിൽ ആ കുടുംബം ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് വാടക. എത്ര വലിയ സമ്പത്തെന്നറിയോ? കേട്ടാൽ കണ്ണു തള്ളിപ്പോകുന്ന സമ്പത്താ ദീനിനു വേണ്ടി ചെലവഴിച്ച് ദീനിന്റെ പേരിൽ അവരിന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളെന്താ കൊടുത്തത്? നമുക്ക് എവിടെയാണ് തട്ടിയത്? നമ്മുടെ എന്താണ് നാം മാറ്റിവെച്ചത്? അങ്ങനെയൊക്കെ കൊടുക്കാൻ കഴിയുമ്പോഴാ അത് കൊടുക്കലാവുകയുള്ളൂ. അങ്ങനെ കൊടുക്കാൻ കഴിയണം. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ മിമ്പറിൽ തന്നെ, സബഖ ദിർഹമുൻ അൽഫൻ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, ആയിരത്തെ ഒന്ന് തോൽപ്പിച്ചു, അല്ലെങ്കിൽ ഒന്ന് ആയിരത്തിനെ ആയിരത്തിൻ്റെ മുകളിൽ വിജയിച്ചു എന്ന് റസൂൽ അതിനെ കണക്ക് വെച്ചാണ് വിശദീകരിച്ചത്. അയാൾ കൊടുത്ത ആയിരം പത്തായിരത്തിലെ ആയിരമാണ്, ബാക്കി 9000 അയാളുടെ കയ്യിലുണ്ട്. ഇവൻ കൊടുത്ത ഒന്നോ രണ്ടിലെ ഒന്നാണ്, ബാക്കി 1 ഈ 2 ദിർഹം കൊണ്ട് ദീനാറ് കൊണ്ട് കുറേ കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട്. അതിൻ്റെ നേർ പകുതിയാണ് കൊടുത്തത്. ഞാൻ ഉണ്ടാക്കിയ സ്വത്ത് ഇത്ര സെന്റ് കുറ്റിപ്പുറത്തുണ്ട്, ഇത്ര സെന്റ് മഞ്ചേരിയുണ്ട്, ഇന്ന സ്ഥലത്തുണ്ട്, ഞാനതാ കൊടുക്കാൻ തയ്യാറാകുന്നു. ഇൻ തുബുദു സ്വദഖാതി ഫനിഇമ്മഹിയ, നിങ്ങൾ ദാനം പരസ്യപ്പെടുത്തുകയാണെങ്കിൽ അതെത്ര നല്ലതാണ് എന്ന് ഖുർആനിൽ ഒരു ആയത്തുണ്ട്. പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അല്ല എന്തിനു അങ്ങനെ പറഞ്ഞുവെന്ന്. അത് ഇരുചെവി അറിയാതെ, വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാതെ ചെയ്യേണ്ട കർമ്മമല്ലേ എന്നൊക്കെ പറയുന്ന ഒരു ദാനത്തെ കുറിച്ചാ ഖുർആന്റെ വർത്താനം. അത് ഇൻ തുബുദു സ്വദഖാതി ഫനിഇമ്മഹിയ, നിങ്ങൾ സദക്കകളെ പരസ്യപ്പെടുത്തുകയാണെങ്കിൽ അതെത്ര നല്ലതാണ് എന്ന്. ആ നല്ലതാണ് ഇന്ന് കേരളത്തെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന നൗഷാദും ഈ സ്ഥലം കൊടുക്കാൻ തയ്യാറായ, കടുക്കൻ കൊടുക്കാൻ തയ്യാറായ അങ്ങ് പൂജാരിമാരും സഹോദരന്മാരും ഒക്കെ, അവരങ്ങനെ കൊടുക്കാൻ, അതാരോ പരസ്യപ്പെടുത്താൻ, അവരോ അല്ലെങ്കിൽ മറ്റാരോ പരസ്യപ്പെടുത്താൻ തയ്യാറായത് കൊണ്ട് നമ്മളെവിടെ നിൽക്കുന്നു എന്ന് നമ്മെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നത്. ഒന്നും ആകില്ല പ്രിയമുള്ളവർ, അത്രത്തോളം പ്രയാസത്തിലാണ്. അതിനാൽ അവരെയൊക്കെ നമ്മളാൽ കഴിയുന്ന പ്രാർത്ഥനയിലൂടെ പിന്തുണക്കുന്നതോടൊപ്പം കഴിയാത്തത്ര, അസാധ്യമായത്ര സംഖ്യ കൊണ്ട് പിന്തുണക്കണം. ഇന്ന് വെള്ളിയാഴ്ച ഇവിടുന്ന് വിരിയും മുമ്പ് ഒന്നും കൊടുക്കാതെ പോകുന്ന ആരുമുണ്ടാകാത്ത വിധം, അഥവാ പ്രിപ്പയർഡ് അല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ അതിന് മുമ്പോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച, ഇതിങ്ങനെ കുറേ കാലമെടുക്കുന്ന പ്രോസസ്സാണ് ഇവരെ ഒന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നത്. പ്രകൃതിയെ അടുത്തറിയുക എന്നത് വളരെ പ്രധാനമാണ്. ഒരു കോളനിയിൽ മണ്ണിൻ്റെ മണമുള്ള പഴമക്കാർ താമസിക്കുന്ന, ആദിമ നിവാസികൾ താമസിക്കുന്ന ഒരു കോളനിയിൽ 10-14 കുടുംബത്തിന് എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ഒരാൾക്കും ജീവൻ പോയില്ല. അവർക്കറിയാം ചില ലക്ഷണങ്ങളിലൂടെ, അവർ മണ്ണിനോടൊട്ട് ജീവിക്കുന്നവരാ. അവർക്ക് മറ്റൊരു കാപഡ്യവും കലർന്നിട്ടില്ല, പ്രകൃതിയുടെ സൂചനകൾ അവർക്കറിയാം. ആ സൂചനകളിൽ അവരൊരറ്റാളും, ഒരു മൃഗം പോലും, ഒരു കോഴിക്കുട്ടി പോലും ചാകാനിടയായില്ല. എല്ലാറ്റിനെയും എടുത്ത് അവർ പോയി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കും ആ പ്രദേശമൊക്കെ ഉരുൾപൊട്ടി അങ്ങ് എടുത്തു കളഞ്ഞു. പ്രകൃതിയെ അടുത്തറിയുന്ന ആളുകൾ, അത് വല്ലാത്തൊരു കഴിവാണത്. പ്രകൃതിയോട് ഇന്ന് എന്തടുപ്പമാണ് നമുക്കുള്ളത്? നമ്മുടെ വീടിലെ പറമ്പിനോട് എന്തടുപ്പുള്ളത്? അതിലെ മണ്ണിനെ കുറിച്ച് വല്ലതും അറിയോ? എത്ര പേർക്കറിയും? എന്നിട്ട് രാവിലെ നടക്കാനിറങ്ങുക, ഓടാനിറങ്ങുക, പലയിടത്തും പോവുക, അതിലൊക്കെ കിട്ടുന്ന നല്ല എക്സസൈസ് നമ്മുടെ പറമ്പിലുണ്ട്. വിഷരഹിതമായ പച്ചക്കറികളായി പലതുമായി, നമുക്കതൊന്നും അറിയില്ല, നമുക്കതിനൊന്നും നേരല്ല. എന്നിട്ട് പിന്നീട് പല അസുഖങ്ങൾ വരുമ്പോൾ പിന്നെ അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി വേറെ വഴി തിരയുന്ന ആളുകളാണ് നമ്മളിൽ പലരും. അതിനാൽ ഈ ദുരന്തങ്ങൾ നേരിട്ട് ബാധിച്ചിട്ടില്ലാത്ത നമുക്ക് രണ്ടർത്ഥത്തിൽ പരീക്ഷണങ്ങളാണ്. ഒന്ന്, നമ്മൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നുണ്ടോ എന്ന പരീക്ഷണം. 2, ഇതിലകപ്പെട്ടവരെ എത്ര അളവിൽ നമ്മൾ സഹായിക്കുന്നു എന്ന പരീക്ഷണം. എത്ര അളവിൽ? നിഷ്കളങ്കരായ 2 കുട്ടികളെ നമ്മൾ കണ്ടില്ലേ, ഫുള്ള് കൊടുക്കണ്ടടി. താത്തയോട് അനിയൻ പറയുകയാണ്, കുറേ കാലമായി കൂട്ടി വെച്ച് കൊണ്ടൊന്ന് കൊടുക്കുകയാണ്. കൊടുപ്പിച്ചും ശീലിക്കണം കുട്ടികളെ, കൊടുപ്പിച്ചും ശീലിക്കണം. അങ്ങനെ നമ്മുടെ വീട്ടിലെ ഓരോരുത്തരും അവരുടെ പങ്ക്. ഇന്നിപ്പോൾ എല്ലാവരുടെയും പ്രിപ്പയർ ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിൽ പോയി പറയണം, അവതരിപ്പിക്കണം,
എല്ലാം നഷ്ടപ്പെട്ട, സർവസ്വം നഷ്ടപ്പെട്ട ദീനരോധന, ആളുകളുടെ ദീനരോധന നിലവിളികൾ നമ്മുടെ കാതുകൾ അസ്വസ്ഥപ്പെടുത്തിയില്ലെങ്കിൽ നമ്മൾ എന്ത് മനുഷ്യരാണ്? നമുക്ക് എന്ത് മനുഷ്യത്വമാണ് ബാക്കി? അതിനാൽ വീട്ടിലെ വരുമാനമുള്ളവരല്ലേ കുട്ടികൾ? ആരോ കൊടുക്കുന്നത്? വീട്ടുകാരോ അല്ലെങ്കിൽ കുടുംബത്തിലെ വേണ്ടപ്പെട്ടവരോ ഒക്കെ കൊടുക്കുന്നത്, കൂട്ടിവെച്ചതാ. അതുപോലും കൊടുത്ത, അതുപോലും നൽകിയ, പെരുന്നാളിന് വേണ്ടി ചൊരുക്കൂട്ടി വെച്ച മുഴുവൻ പുതുവസ്ത്രങ്ങളും ദുരന്ത മേഖലയിലെ ആളുകൾക്ക് വസ്ത്രങ്ങളായി കൊടുത്ത ടെക്സ്റ്റൈൽസ് ഉടമകൾ ഉൾപ്പെടെ ലക്ഷങ്ങളാണ് അവർ ചെലവഴിച്ചത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വളരെ അധികം പ്രയാസമുള്ള വസ്തുക്കൾക്ക് കിട്ടാൻ വളരെ പ്രയാസമുള്ള സമയത്ത് വലിയൊരു ചരക്കുമായി അദ്ദേഹത്തിൻ്റെ ഒട്ടകങ്ങൾ മദീനയിലെത്തുന്ന ഒരു കാഴ്ചയുണ്ട്. എന്ത് തീവല കൊടുത്ത് ആളുകൾ വാങ്ങും, അത്രയും കുറവാണ് വസ്തുക്കൾക്ക് അനുഭവപ്പെടുന്നത്, ഭക്ഷ്യവസ്തുക്കൾക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഹോൾസെയിൽ കച്ചവടക്കാർ വന്ന് ഇദ്ദേഹത്തോട് വില കൂട്ടിക്കൂട്ടി പറയുകയാണ്. അവരത് വാങ്ങി അതിലും വലിയ വിലക്ക് വിൽക്കും. വില കൂട്ടുന്തോറും അദ്ദേഹം പറയുന്നത് ഇതിലും വലിയ ലാഭം തരുന്ന ഒരാളുണ്ട്, ഞാൻ അയാൾക്ക് കൊടുക്കുക. എത്ര കൂട്ടി പറഞ്ഞും കൊടുത്തില്ല. അവസാനം ആളുകൾക്ക് അങ്ങ് ദാനം നൽകി. ചെറിയതല്ല സംഗതി. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കാൻ പറ്റണം. ഒരുപാട് സമയത്തെ 250 രൂപ വെച്ച് മന്ത്ലി അടച്ച് 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 അരപ്പവനാകാൻ കാത്തിരുന്ന് 100 പോലുള്ളൊരു മാല കൊട്ടിക്കൊണ്ടാക്കിയൊരു വാപ്പയുണ്ട്. ഒരു പാവപ്പെട്ട വാപ്പ, പൂതി കൊണ്ടാണ് ചരട് കെട്ടിയിട്ട് ഒരു സ്വർണത്തിലേക്ക് മാറാനുള്ള പൂതി കൊണ്ട്. ആ അരപ്പവനാണ് ആ വാപ്പ കൊടുത്തത്. ആ വാപ്പയും മരിച്ചു എന്ന് നിൽക്കേണ്ടത് നമ്മൾ നിൽക്കേണ്ട അതേ മഹ്ഷറയിലാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈദ്ഗാഹിനെയും കവച്ചു വെക്കുന്ന വിധം നമ്മുടെ 2 വെള്ളിയാഴ്ചകളിലായി നമ്മൾ പരമാവധി നൽകണം. ഒരു കാര്യം മിമ്പറെന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിന്ന് ഉറപ്പു നൽകാം, അത് ഏറ്റവും അർഹരിലേക്ക് അതിൻ്റെ മൂല്യം വർദ്ധിപ്പിച്ച് എത്തുകയുള്ളൂ. അക്കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ വലിയ വലിയ പരീക്ഷണങ്ങളിൽ നിന്നും കെടുതികളിൽ നിന്നും കാത്തു രക്ഷിക്കുകയും ഇത്തരം പാഠങ്ങൾ, ഇത്തരം പരീക്ഷണങ്ങൾ സംഭവിച്ച ആളുകളിൽ നിന്ന് എന്തെല്ലാം പാഠങ്ങളാണ് ഉൾക്കൊള്ളേണ്ടത് അതൊക്കെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാവട്ടെ.